ഏതെങ്കിലും ഒരു തലമുറ, ഏതെങ്കിലും ഒരു ജനറേഷൻ ഇങ്ങനെ ഭൂതകാലത്തെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് അഭിരമിക്കാത്തതായിട്ട് ഉണ്ടോ എന്ന് ആലോചിക്കുക. ഇല്ല എന്നുള്ളതാണ് സത്യം. രോഗമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് ഒരു മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ. അപ്പൊ ആറാം നൂറ്റാണ്ടിന് പറയാം, അപ്പൊ പത്താം നൂറ്റാണ്ടിലുള്ളവർ എന്താ പറയുന്നത്? ആറാം നൂറ്റാണ്ടിലുള്ള ജനങ്ങൾക്ക് രോഗം ഇല്ല എന്നായിരിക്കും. പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ളവർ എന്താ പറയുന്നത്? പത്താം നൂറ്റാണ്ടിലുള്ള ഭയങ്കര സമയമായിരുന്നു, അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നായിരിക്കും. പത്തൊമ്പതാം നൂറ്റാണ്ടിലുള്ളവൻ പറയും പതിനെട്ടാം നൂറ്റാണ്ട് എത്ര നല്ല കാലഘട്ടമായിരുന്നു. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? രണ്ടു തലമുറയ്ക്ക് മുന്നേ നമ്മുടെ മനുഷ്യർ കേരളത്തിൽ ചക്കയും മാങ്ങയും സത്യവും നീതിയും രോഗമില്ലാത്ത അവസ്ഥയായിരുന്നു. എവിടെയായിരുന്നു? ഒരു അമ്പലത്തിൽ പോയിരുന്നിട്ട് അവിടുത്തെ പ്രാചീനവും പ്രാകൃതവുമായ ഒരു ത്രാസിൽ കയറിയിരുന്നിട്ട് അതിന് തുല്യമായ ചക്ക, മാങ്ങ അല്ലെങ്കിൽ വാഴയ്ക്ക തൂക്കുക. അമ്പലത്തിൽ വെച്ച് ആരാധന നടത്തിയ വകയിൽ ഉണ്ടായ പരിക്കിന് ചികിത്സ ആശുപത്രിയിൽ, ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും അമ്പലത്തിൽ പ്രാർത്ഥന. ഞാൻ വളരെ ലക്കിയാണ്, വളരെ ഭാഗ്യവാനാണ്. എന്താണ്? തലയോട്ടിയും നേത്രനാടിയും തകർക്കേണ്ട പരിക്കിനെ 14 തുന്നൽക്കെട്ടുകളിൽ ഒതുക്കി പരിഹരിച്ച് അനുഗ്രഹിച്ച ദേവിക്ക് സ്തുതി. അതായത് ഈ ത്രാസ് തട്ടി യഥാർത്ഥത്തിൽ വീഴുമ്പോൾ ഭയങ്കര പരിക്കുണ്ടാവേണ്ടതാണ്, മരിച്ചു പോകേണ്ടത് തന്നെയാണ്. പക്ഷെ ഒന്നുമില്ല, ദേവി അത് ഈ 18 അല്ലെങ്കിൽ 12 തുന്നലിലേക്ക് ഒതുക്കി. അപ്പൊ ഇതാണ് ഈ ക്വാഡ്രോപെഡലിസം എന്ന് പറഞ്ഞാൽ നാല് കാലിൽ നടക്കുന്ന ജീവികൾ എന്നുള്ള. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നാല് കാലിൽ വന്നു നിൽക്കുന്ന ഭക്തന്റെ ആർഗ്യുമെന്റ് ഇങ്ങനെയാണ്. ഇത് എന്ത് സംഭവിച്ചാൽ ഇയാൾക്ക് ഈ ത്രാസ് തട്ടി വീണില്ലെങ്കിൽ ആഹാ ത്രാസ് തട്ടി വീഴാതെ അനുഗ്രഹം തന്നു, ത്രാസ് എന്ന് ഞെരങ്ങിയതേ ഉള്ളെങ്കിൽ ആഹാ വീഴാൻ ഒരുങ്ങിയതാണ് അനുഗ്രഹം തന്നു, ത്രാസ് എന്ന് വേറെ വല്ലവരെ മണ്ടയിൽ വീണ് കഴിഞ്ഞാൽ നോക്കൂ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് വേറെ ഒരു തന്നെ മണ്ടയിലിട്ടു. ഇനി ത്രാസ് തട്ടി ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചാൽ എന്താണ്? നേരത്തെ വിളിച്ചു എന്നുള്ള ഒരു ആർഗ്യം, എന്തെങ്കിലും ഒരു ഒരു സാധനത്തിൽ ഇത് എടുത്തു വെക്കും. പശു എന്ന് പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ഫൾക്രമാണ്, എന്റെ സെൻട്രൽ പോയിന്റ് ആണ്. ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം പശുവും കുട്ടിയായിരുന്നു. പശുവിന്റെ കാര്യം ഈ യഥാർത്ഥത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആവണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച BJP-ക്കാരൊന്നുമല്ല, കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ലെജിസ്ലേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയം, മഹാത്മാഗാന്ധിയുടെ സ്വപ്നത്തിന് ഒരു പ്രാധാന്യമില്ലേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ ചോദിച്ചാണ് ഒരു ബഹളം ഉണ്ടാക്കിയത്. അപ്പം ബേസിക്കലി പശു എന്ന് പറയുന്നത് ഇനി BJP എന്ന് പറയുന്ന കക്ഷി പൂർണ്ണമായിട്ട് ഇല്ലാതായിരിക്കട്ടെ, ഞാൻ പറയുന്നു BJP ഇല്ലാതായി, നരേന്ദ്രമോദി സന്യാസത്തിന് പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയി, എല്ലാം പോയി, വേറൊരു പാർട്ടി വരുന്നു, എന്ത് സംഭവിക്കും? ഇതെല്ലാം നിലനിൽക്കും. കാരണം ആ ഒരു ഈ സ്വപ്നാടന സ്വഭാവം മാറുന്നില്ല ജനതയ്ക്ക്. അതില്ലാത്തടത്ത് മയക്കുമരുന്നും മറ്റുള്ള അരാജകത്വം പെരുകുന്നു. ആളുകളുടെ ഇടയിൽ നിരീശ്വരവാദ ഒരു പരിധിക്കപ്പുറം കുത്തിവെക്കുന്നതിന്റെ ദോഷം ഈ അങ്ങീ പറയുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളിലും കാണുന്നു. ഓക്കെ, വളരെ സന്തോഷം.